സജീവ സൈനികരുടെ കാര്യത്തിൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൈന്യം ഏതാണെന്നറിയുമോ? അതാണ് ഇറാൻ. ഇറാന്റെ സൈനിക സേനയിൽ ഏകദേശം 587,000 സജീവ ഡ്യൂട്ടി ഉദ്യോഗസ്ഥരും കൂടാതെ 200,000 റിസർവ് പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരും ആവശ്യമുണ്ടെങ്കിൽ അണിനിരത്താൻ കഴിയും. ഇത് രാജ്യത്തെ മൊത്തം സൈനികരുടെ എണ്ണം 787,000 ഉയർത്തുന്നു. എന്നാൽ ഈ നമ്പറുകളിൽ ലോ എൻഫോഴ്സ്മെന്റ് കമാൻഡോ ബാസിജോ ഉൾപ്പെടുന്നില്ല. ഇറാൻ ഇറാഖ് യുദ്ധത്തെ തുടർന്ന് 1990s റഷ്യയിൽ നിന്ന് പരിമിതമായ വാങ്ങലുകളോടെ 1979 ഇസ്ലാമിക വിപ്ലവത്തിന് മുമ്പ് വാങ്ങിയ അമേരിക്കൻ സംവിധാനങ്ങളാണ് ഇറാന്റെ ഇറക്കുമതി ചെയ്ത ആയുധങ്ങളിൽ ഭൂരിഭാഗവും. എന്നിരുന്നാലും അതിനുശേഷം രാജ്യം ശക്തമായ ഒരു ആഭ്യന്തര പുനർനിർമ്മാണ പരിപാടി ആരംഭിച്ചു. അതിൻ്റെ ഇൻവെന്ററി കൂടുതൽ തദ്ദേശീയമായി തീർന്നു. ഇറാനിയൻ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ രാജ്യത്തിൻ്റെ സൈനിക ഹാർഡ്വെയറുകളിൽ ഭൂരിഭാഗവും ആഭ്യന്തരമായി നിർമ്മിക്കപ്പെട്ടവയാണ്. 2000s രാജ്യം ആയുധങ്ങളുടെ കയറ്റുമതിക്കാരായി മാറിയിരുന്നു. അന്താരാഷ്ട്ര US ഉപരോധം മൂലം വിദേശത്ത് നിന്ന് ആയുധ സംവിധാനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ കഴിയാതെ വരികയും വർദ്ധിച്ചു വരുന്ന വ്യോമസേനാ കപ്പൽ പടലത്തെ തുടർന്ന് ഇറാൻ ദീർഘദൂര സ്ട്രൈക്ക് ശേഷിക്കായുള്ള അതിമോഹമായ ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈൽ പ്രോഗ്രാമിലേക്ക് ഗണ്യമായ ഫണ്ട് നിക്ഷേപിക്കുകയും ചെയ്തു. ടാങ്കുകൾ, കവചിത വാഹനങ്ങൾ, ഡ്രോണുകൾ, വിവിധ നാവിക ആസ്തികൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ തരം ആയുധങ്ങളും യുദ്ധോപകരണങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലും ബഹിരാകാശ പദ്ധതിയും അന്താരാഷ്ട്ര തലത്തിൽ ചൂടേറിയ രാഷ്ട്രീയ വിഷയമാണ്. ഇറാനിയൻ ഡ്രോൺ പ്രോഗ്രാം മിഡിൽ ഈസ്റ്റിലേക്കും മിക്ക പാശ്ചാത്യ ലോകത്തും ആശങ്കകൾ ഉയർത്തിയിട്ടുമുണ്ട്. സായുധ സേനയുടെ എല്ലാ ശാഖകളും ഇറാനിയൻ സായുധ സേനയുടെ ജനറൽ സ്റ്റാഫിന്റെ കീഴിലാണ്. സായുധ സേനയുടെ ലോജിസ്റ്റിക് ആസൂത്രണം ചെയ്യുന്നതിനും ധനസഹായം നൽകുന്നതിനും പ്രതിരോധ സായുധ സേനാ ലോജിസ്റ്റിക് മന്ത്രാലയത്തിന്റെ ഉത്തരവാദിത്തമുണ്ട്. മാത്രമല്ല ഇൻഡി ഫീൽഡ് മിലിറ്ററി ഓപ്പറേഷൻ കമാൻഡുമായി ബന്ധവുമില്ല. സായുധ സേനയുടെ കമാൻഡർ ഇൻ ചീഫ് പരമോന്നത നേതാവാണ്. ഇതിൽ ഇറാൻ 14th. മൂന്നാം സ്ഥാനത്താണ് 69 points റഷ്യ. അതേസമയം 61 points നേടി ഇന്ത്യ 4th. ഫ്രാൻസ് 58 points ഇന്ത്യക്ക് പുറകിലുണ്ട്. UK 43 points ആദ്യ 10 സ്ഥാനം നേടി. 9th UK അൾട്ടിമേറ്റ് മിലിറ്ററി സ്ട്രെങ്ത് സൂചികയിലാണ് ഇക്കാര്യം പറയുന്നത്. ബജറ്റ് സജീവവും അല്ലാത്തതുമായ സൈനിക ഉദ്യോഗസ്ഥർ, വ്യോമകര നാവിക ആണ വിഭാഗങ്ങൾ, അടിസ്ഥാന ശമ്പളം, ഉപകരണങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് സൂചിക തയ്യാറാക്കിയത്. ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ബജറ്റ് ഉദ്യോഗസ്ഥർ, വ്യോമകര നാവിക ശേഷി തുടങ്ങിയുടെ കാര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ചൈന ലോകത്തിലെ വലിയ പ്രതിരോധ ശേഷിയുള്ള രാജ്യമായി മാറിയിരിക്കുന്നു എന്ന് സൂചിക ചൂണ്ടിക്കാട്ടുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ സൈനിക ചെലവ് വഹിക്കുന്ന രാജ്യം അമേരിക്കയാണ്. $732 billion സൈന്യത്തിനായി അമേരിക്ക മാറ്റിവെക്കുന്നത്. അതേസമയം ചൈന സൈന്യത്തിനായി മാറ്റിവെക്കുന്നത് $261 billion. ഇന്ത്യ $71 billion സൈന്യത്തിനായി ചിലവഴിക്കുന്നത്. സാങ്കല്പിക ഏറ്റുമുട്ടൽ ഉണ്ടായാൽ ചൈന കടലിലൂടെയും അമേരിക്ക വ്യോമഭാഗത്തിലും റഷ്യ കരയിലൂടെയും വിജയിക്കും. വ്യോമഭാഗത്തിൽ അമേരിക്കയുടെ 14,141 എയർഷിപ്പുകളും റഷ്യയുടെ 4,682 എയർഷിപ്പുകളും ചൈനയുടെ 3,587 എയർഷിപ്പുകളുമാണുള്ളത്. എന്നാൽ കരയിൽ റഷ്യയ്ക്ക് 54,866 യുദ്ധവാഹനങ്ങളും അമേരിക്കയ്ക്ക് 50,326 ചൈനയ്ക്ക് 41,641 വാഹനങ്ങളാണുള്ളതെന്ന് സൂചിക വ്യക്തമാക്കുന്നു.